നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ട ആ ദൃശ്യം വടക്കൻ കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായ കിം ജോങ് ഉണ്ൻ അയാൾ ഒരു സർക്കാർ പരിപാടിയിൽ ഇരിക്കുന്നു അയാൾ കൈയ്യടിക്കുന്നു അവിടെ ഒപ്പം തന്നെ മറ്റ് പട്ടാള ഉദ്യോഗസ്ഥരും കയ്യടിക്കുന്നു കയ്യടിച്ചേ പറ്റൂ അത് അവിടുത്തെ അലിഖിത നിയമമാണ് വാ പൊത്തിപ്പിടിച്ചാണ് സംസാരിക്കുന്നത് പിന്നീട് കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നാണ് സംസാരിക്കുന്നത് ആ ശരീരഭാഷയൊക്കെ നോക്കുക അയാളുടെ ഹെയർ സ്റ്റൈൽ നോക്കുക അവിടെ നിശ്ചയിക്കപ്പെട്ട ചില ഹെയർ സ്റ്റൈലുകളുണ്ട് ആ രീതിയിൽ മാത്രമേ അവിടുത്തെ ജനങ്ങൾ മുടിയൊക്കെ വെട്ടാവുള്ളൂ അല്ലെങ്കിൽ വിവരം വിവരമറിയും ഇയാൾ എന്താണോ ഇയാൾക്കിഷ്ടം ആ രീതിയിൽ മാത്രമേ അവിടുത്തെ ജനങ്ങളും നടക്കാവുള്ളൂ ഇരിക്കാവുള്ളൂ സംസാരിക്കാവുള്ളൂ ജീവിക്കാവുള്ളൂ അയാളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുറകിരിക്കുന്ന ആളുകൾ നമ്മൾ നമ്മളിത്രം കാഴ്ചകളൊന്നും മറ്റു രാജ്യങ്ങളൊന്നും കണ്ടിട്ടില്ല അവിടുത്തെ പട്ടാള മേലധികാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ കര വ്യോമ നാവിക അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവരുണ്ട് അവരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ഗാംഭീര്യമൊക്കെ കാണും അവരൊക്കെ ഇങ്ങനത്തെ പരിപാടിയിലാണെങ്കിലും ഇങ്ങനെ കൈയടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ സൂചിപ്പിച്ച് നിൽക്കുന്നതായിട്ടോ ഒന്നും കാഴ്ച നമ്മൾ കാണാറില്ല അത് ഇവിടെ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും അങ്ങനെയാണ് പക്ഷെ വടക്കൻ കൊറിയയിൽ അങ്ങനെയാണ് അവിടുത്തെ ഭരണാധികാരിയെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കണം എനിക്ക് തോന്നുന്നു ഇത് വടക്കൻ കൊറിയ പുതിയതായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നവ വടക്കൻ കൊറിയ സദസ്സാണെന്ന് തോന്നുന്നു ഒരു പക്ഷേ ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം നമ്മുടെ ഇവിടെയുള്ള ഏതാണ്ട് സമാനമായ രീതിയിൽ ഇത്രത്തോളം വന്നിട്ടില്ല കാരണം ഈ രാജ്യം ഇപ്പോഴും ജനാധിപത്യത്തിലാണല്ലോ അതുകൊണ്ടാണ് അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കേരളം ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു എന്ന് കരുതുക എങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ കാഴ്ച നമുക്ക് ഇവിടെ കാണാമായിരുന്നു മറ്റുള്ള മന്ത്രിമാരും മറ്റുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങനെ പൂർത്തിക്കൊണ്ടിരിക്കണം തൻ്റെ വാഴ്ത്തുപാട്ടുകൾ മാത്രമേ പറയാവുള്ളൂ തനിക്കെതിരായിട്ടൊന്നും ആരും സംസാരിക്കാൻ പാടില്ല താൻ സംസാരിക്കാൻ ഒരു വേദിയിലേക്ക് വരുമ്പോൾ ഒരു സെക്കൻഡ് പോലും തനിക്ക് അനുമതി അല്ല പറഞ്ഞിട്ടുള്ള ആ സമയം മറ്റൊരാൾ അപകരിക്കാൻ പാടില്ല അവർക്ക് എത്രയാണോ സമയം പറഞ്ഞിരിക്കുന്നത് ആ കൃത്യം സമയം കൊണ്ട് പ്രസംഗം നിർത്തിക്കോണം അല്ലെങ്കിൽ രാജാവിന് ദേഷ്യം വരും രാജാവ് സ്വന്തം എം എൽ എ ആണെന്ന് പോലും നോക്കില്ല ആ സമയം ഒരുപാട് കളഞ്ഞു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചു കളയും ഇനി കൂടെയുള്ള ഏതെങ്കിലും മന്ത്രി ജനങ്ങളോടോ മറ്റോ ആയിട്ട് സംസാരിക്കാൻ പോയെന്ന് വെക്കുക അപ്പം കെ എൻ അങ്ങനെ പറ്റി കഴിഞ്ഞ ദിവസം ആളുകളെയൊക്കെ കണ്ടപ്പോൾ അവരുടെ കൂടെ പോയി കൈ കൊടുക്കുകയും ഒരു കൂടെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ പിണറായി വിജയൻ ചോദിച്ചത്രേ ധനമന്ത്രിയുടെ ജനസമ്പർക്കമൊക്കെ കഴിഞ്ഞോ എന്ന് അതായത് ഞാനിവിടെ ഉള്ളപ്പോൾ മറ്റാരും ജനസമ്പർക്കം ചെയ്യേണ്ട എന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ നിങ്ങളെങ്ങനെ അത്ര സമ്പർക്കം ചെയ്യേണ്ട ചെയ്യണ്ട എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് മുമ്പ് ഇങ്ങനെയുള്ള കാഴ്ചയൊന്നുമില്ല നമ്മൾ നമ്മൾ ഈ നിയമസഭ മാത്രമല്ലല്ലോ കാണുന്നത് നമ്മൾ പാർലമെൻറ്റൊക്കെ കാണാറുണ്ട് അവിടെ കയറി നിന്നിട്ട് ഏതെങ്കിലും മന്ത്രി ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ പക്ഷെ നമ്മൾ നിയമസഭ ഇവിടെ കേട്ടിട്ടുണ്ട് ഈ ഇത് ഈ കപ്പൽ ആടി ഉലകയില്ലെന്നും ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്ന ചില കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റ് സഹമന്ത്രിമാരും മറ്റ് എം എൽ എമാരും ഇങ്ങനെ വാശിക്ക് വാശിക്ക് മുഖ്യമന്ത്രിയെ പൂർത്തിക്കൊണ്ടിരിക്കുന്ന ഇല്ലാത്ത മേന്മകൾ പറഞ്ഞ് പൂരത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കിങ് ജോങ് ഉൻ കാണിക്കുന്ന കണക്കുള്ള പരിപാടികൾ ഇവിടെ കാണാത്തത് അതെന്തായാലും ഭാഗ്യമായി അല്ലാതെങ്കിൽ അതൊക്കെ കാണേണ്ടി വന്നേനെ ഇത് രണ്ടാമത് ഭരണം കിട്ടിയപ്പോൾ ഇത്രയും കാണുന്നു ഇനി ഒരു മൂന്നാമത് കൂടെ കിട്ടിയാൽ ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ അപ്പുറത്തെ കാഴ്ചകൾ ഇവിടെ കാണാം പക്ഷേ അതുവരെയൊക്കെയോ മലയാളി സഹിക്കുകയുള്ളു എന്ന് തോന്നുന്നു കാരണം ബംഗാളികൾക്ക് ഒരു അഞ്ച് തവണയൊക്കെ സഹിക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നു അതിനുശേഷം ഓടിച്ച് കാട്ടിക്കേറ്റി ഇപ്പം മഷീട്ട് നോക്കിയാൽ പോലും അവിടെ കാണാനില്ല ത്രിബ്രുവരി ഒതുക്കണക്കന്നെ അവിടുന്ന് ഓടിച്ച് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഓർക്കുക മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ആ ഗതി കേടില്ല തെരഞ്ഞെടുപ്പ് ജയിക്കും തോൽക്കും പക്ഷേ തോറ്റു എന്ന് കരുതി ഒരു പാർട്ടിയും ഇവിടെ ഇല്ലാതായി പോയിട്ടില്ല അത് കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ മറ്റ് പ്രാദേശിക പക്ഷേ ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന അത് തുടർ ഭരണം നടത്തിക്കൊണ്ടിരുന്ന നിന്ന് ഭരണം പോയതിനു ശേഷം അവിടെ അനുസ്പ്രേ പോലെ ഇല്ലാതായി പോകുന്ന ആ ഒരു മാജിക്ക് അങ്ങനെ ഒരു മാജിക്ക് കാണിക്കുന്ന പാർട്ടി സി മാത്രമാണ് ഇവിടെ അയ്യഞ്ച് വർഷം മാറി മാറി നിന്നുകൊണ്ടാണ് ഇതിങ്ങനെ ഈ രൂപത്തിൽ നിന്നത് അതില്ലാതാവണമെങ്കിൽ ഇതേപോലെ തുടർ ഭരണം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ലാതാവും ഒരു പക്ഷേ അതിലേക്കുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രയാണമായിരിക്കാം നാട് നീളെ ആളുകൾ അതും കമ്മ്യൂണിസ്റ്റുകാൽ ആയിട്ടുള്ള ആളുകൾ തന്നെ പേച്ചും പേച്ചും പറഞ്ഞു തുടങ്ങി ഇത് കാണിക്കുന്ന കുറച്ച് അന്ധകരണമാണ് പിണറായിക്ക് എന്താണ് സംസാരിക്കുന്നോ ജനങ്ങളുടെ പത്സ്യെന്താണെന്നോ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്നാണ് ബഹുഭൂരിപുഷം ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ പിണറായിക്കറിയില്ല ഇവിടുത്തെ ജനങ്ങൾ ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും എന്താണ് അവരുടെ വിചാരമെന്നും അവർ ചിന്തിക്കുന്നതെന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളോ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഒരു സങ്കല്പ ലോകത്തിലങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറെ നമുക്ക് പുറത്തു നിന്ന് അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല ഡ്രൈവർ പക്ഷേ ഇപ്പുറത്തിരിക്കുന്ന പിണറായി വിജയനെ നല്ല വ്യക്തത്തിൽ വ്യക്തമായിട്ട് കാണാം അവിടുത്തെ ഗ്ലാസിനും പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നു അകത്ത് ലൈറ്റുമൊക്കെ ഇട്ടിങ്ങനെ വെച്ചിരിക്കുകയാണ് എന്തോ ഏതോ ഒരു സങ്കല്പ ലോകത്തിൽ ഇങ്ങനെ വിരാഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നിർഭാഗ്യവശാൾ കേരളത്തിനുള്ളത് എന്ന് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും കാരണം അത്തരം കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നവകേരള സദസ് അത് ജനങ്ങളുടെ പരാതി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്നതെല്ലാം അങ്ങേയറ്റത്തെ ദൂർത്തും തോന്നിവാസങ്ങളുമാണ് എന്ന് ഒരു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഏതൊരാൾക്കും പറയാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ സാധാരണ അണികൾ തന്നെ പറഞ്ഞു തുടങ്ങി പിണറായി ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് പക്ഷേ എന്ത് ചെയ്യാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ മാത്രമായിട്ടുള്ള ഒരു സങ്കല്പ ലോകത്തിൽ ജീവിക്കുകയാണ് അതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും അദ്ദേഹം ഉണരുമെന്നും താഴേക്ക് വരുമെന്നും തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലുമൊക്കെ സംഭവിച്ചത് ഇനി മറ്റൊരു വാർത്ത ഇതിനകം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണും നടി ഗായത്രി വർഷ എന്നൊരു നടി ഒരുപാട് തപ്പൊന്നും വേണ്ട ഒരുപാട് സിനിമയിലൊന്നും നായികയായിട്ട് അഭിനയിച്ചിട്ടില്ല ചെറിയ ചെറിയ റോളൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് ഏറ്റവും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന സിനിമ മീശമാധവനാണ് മീശമാധവനിലെ നമ്മുടെ ജഗതി ചേട്ടൻ അവതരിപ്പിച്ച ഭഗീരഥപിള്ള എന്ന ആ കഥാപാത്രത്തിൻ്റെ സെറ്റപ്പായിട്ട് അഭിനയിച്ച ഒരു നടിയുണ്ടല്ലോ പ്രശസ്തമായിട്ടുള്ളൊരു നോട്ടോ ഒക്കെ ഉണ്ട് ആ നോട്ടോ ഒത്തിരി മീംസോ ഒത്തിരി ഒക്കെ ഇറങ്ങിയിട്ടുള്ള അത് ആ നടിയാണ് ഈ ഗായത്രി വർഷ എന്നവർ അവരൊരു വലിയ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റുള്ള ഒരു പ്രസംഗം നടത്തി നവകേരള സദസ്സിന് മുന്നോടിയായിട്ട് ഈ കേരളത്തിൽ തന്നെയാണ് രണ്ട് രണ്ട് ദിവസം ഒന്ന് രണ്ട് ദിവസമായി അതിലവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു സാധാരണഗതിയിൽ ഗതിയിൽ ഒരു സീരിയൽ നടി അല്ലെങ്കിൽ ഒരു സിനിമാ നടയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു സ്പീച്ചായിരുന്നു അവർ എന്ന് പറയുന്നു രാഷ്ട്രീയ വിയോജിപ്പും അല്ലെങ്കിൽ അവർ പറഞ്ഞ അഭിപ്രായങ്ങളിലെ വീ വിയോജിപ്പും രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം അവർക്ക് സംസാരിക്കാൻ പറ്റി അത് നല്ല കാര്യം പക്ഷേ അവർ പറഞ്ഞതെല്ലാം വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യവും കംപ്ലീറ്റ് പൊട്ടത്രങ്ങളുമാണ് ഒന്നവർ പറഞ്ഞത് മലയാളത്തിലെ സീരിയലുകളിൽ സവർണ കഥാപാത്രങ്ങൾ മാത്രമാണ് ഹിന്ദ ഹൈന്ദവ കഥാപാത്രങ്ങളേ ഉള്ളൂ അതിൽ ഒരു മൊല്ലാക്കയില്ല ഉസ്താദില്ല പള്ളിയിലില്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ നമുക്കറിയാം സീരിയൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു കുടുംബം അതിൻ്റെ അമ്മ അയമ്മ മരുമോൾ കുറേ അങ്ങോട്ടിങ്ങോട്ട് പോർ കുറെ മ്യൂസിക്ക് പത്ത് മിനിറ്റുള്ള സാധനം വലിച്ചു നീട്ടി പരസ്യം എല്ലാം ചേർത്ത് അരമണിക്കൂർ ഇടും ഇതാണ് കഥ ഇനി ഇവർ പറയുന്ന പോലെ അതിന് മൊല്ലാക്കയും മുസ്താദും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മദ്രസ വരും മദ്രസ വരുമ്പോൾ മദ്രസ പീഡനങ്ങൾ വരും അപ്പോൾ പിന്നെ അതൊരു സാമുദായിക പ്രശ്നമായി പിന്നെ ഇതുപോലൊരു സീരിയൽ ഒരുത്തൻ എടുത്തുകൊണ്ട് വന്ന് സംവിധാനം ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ അടുത്ത സീരിയലിൽ ഇറക്കാൻ ചിലപ്പോൾ അവന് കൈ കാണും കാണണമെന്നില്ല അത് വെട്ടി ദൂരെ കളിയും കാര്യം ആ ഒരു ഭയമൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം കഥാപാത്രങ്ങളൊക്കെ അവർ ഒഴിവാക്കുന്നത് അപ്പോൾ ഇത്തരം കഥാപാത്രങ്ങളൊക്കെ സീരിയലിലും സിനിമയിലും ഒക്കെ വെച്ചിട്ട് ഒരു സമുദായത്തിനെ തന്നെ ഏറിൽ കയറ്റാനുള്ള എന്തെങ്കിലും സൈക്കോളജിക്കൽ മൂവാണോ ഈ അമ്മ നടത്തിയത് എന്ന് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം എന്തായാലും ആൾ ഒരു നൂറ് ശതമാനം അന്തം കമ്പനിയാണ് ആ പ്രൊഫൈല് എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ കയറുന്ന ഒരു പ്രതിനിധിയാണ് എവിടെ നോക്കിയാലും ചുമന്ന കൊടികളും അരുവായി ചുറ്റിക്കയും ഗെയിൽ പൈപ്പ് ലൈൻ വരെ ഇവരുടെ ഈ പിണറായിയുടെ മേന്മയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഒരു കൊച്ചു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സമയത്ത് ഒരുപാട് പോസ്റ്റുകൾ അങ്ങനെ സെലക്റ്റീവായിട്ട് ചില ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ടിരിക്കുന്ന ഒരു നൂറ് ശതമാനം ഒരു സർട്ടിഫൈഡ് അന്തം കമ്പനി എന്ന് തന്നെ പറയാം അപ്പോൾ അവരുടെ ആ രാഷ്ട്രീയത്തിൻ കാഴ്ചപ്പാടാണ് അവർ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കേരളത്തിലെ സീരിയലുകൾ നിയന്ത്രിക്കുന്നത് മോദിയും അമിത്ഷായുമാണ് എന്ന് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഇതിനാണ് നേരം സീരിയലുകൾ ആരാണ് കാണുന്നത് എന്തെങ്കിലും സമയം പോകാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ വീട്ടമ്മമാരും ചുരുക്കം ചില വീട്ടച്ചന്മാരും ഒക്കെ ഇരുന്ന് കാണുമായിരിക്കാം അല്ലാതെ വേറെ ഏതെങ്കിലും ജനങ്ങൾ ഈ സീരിയലൊക്കെ കാണുന്നുണ്ടോ എന്നറിയില്ല ഇനി അതിനകത്ത് ഈ സീരിയലിൽ ഇതൊക്കെ നിയന്ത്രിച്ചിട്ട് അമിത്ഷായ്ക്കും മോദിക്കും ഒക്കെ എന്ത് നേടാനാണ് എന്ന് മനസ്സിലാവുന്നില്ല അതും ഈ പൈൽസ് പിടിച്ചവരെ പോലെ അഭിനയിക്കുന്ന കുറേ കഥാപാത്രങ്ങൾ എവിടെ നോക്കിയാലും ഈ സന്തോഷത്തിൻ്റെ ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് കുന്നായ്മയും കുറേ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അത് ഏതെങ്കിലും സിനിമയുടെ ഒക്കെ അടിച്ചു മാറ്റി വെക്കുന്ന മ്യൂസിക്കായിരിക്കും അത്തരം ഒരു മേഖലയിൽ മോദിയും അമിത്ഷായും ഒക്കെ പിടിമുറുക്കിയിട്ട് എന്താ എന്താണ് അവർക്ക് ഗുണം കിട്ടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് ഒരു വിവരക്കേട് എൻ്റെ അങ്ങേയറ്റത്തെ ഒരു പ്രസ്താവനയാണ് മറ്റൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് നരേന്ദ്രമോദി ആയുധ കച്ചവടത്തിന് അതായത് അമേരിക്ക ആയുധം വിൽക്കാൻ വേണ്ടിയിട്ട് അതിന് കൂട്ടുനിൽക്കുന്ന പണിയാണ് അത് അങ്ങേയറ്റത്തെ മോശമായിട്ടുള്ളൊരു പരാമർശമാണ് അവർ കേരളത്തിൽ കേരളത്തിലിരുന്നു കൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ ഇപ്പോൾ അറസ്റ്റിലാവാത്തത് മറ്റെവിടെങ്കിലും ആണെങ്കിൽ അവർ അകത്തായിരിക്കും ഉറപ്പാണ് കാരണം ഒരു വസ്തുതയും ഇല്ലാത്ത യാതൊരു യാഥാർത്ഥ്യവും ഇല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞത് അമേരിക്ക ആയുധം വിൽക്കുന്നത് അവരുടെ താല്പര്യം അവർ എവിടെ വേണമെങ്കിലും വിൽക്കട്ടെ അതിൽ മോദിക്ക് ഒരു പങ്കുമില്ല നമ്മൾ അവർ അവരുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങുന്നില്ല നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് റാഫേലും അതേപോലെ തന്നെ എസ് ഫോർ എന്ന മിസൈൽ വേദ സംവിധാനം റഷ്യയുമായിട്ടാണ് കരാറായിരിക്കുന്നത് പിന്നെ ഓയിലും മറ്റുമൊക്കെ നമുക്ക് ക്രൂഡും മറ്റുമൊക്കെ വാങ്ങുകയും വാങ്ങുകയും മറ്റു സാധനങ്ങൾ അങ്ങോട്ട് കയറ്റുക ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ആയുധം കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ആയുധം മാത്രമല്ല യുദ്ധവിമാനം അടക്കം അപ്പോൾ അമേരിക്ക കാലാകാലങ്ങളായി ചെയ്യുന്ന കാര്യമാണ് ഈ ആയുധ കച്ചവടം അത് മോദി ഉണ്ടെങ്കിലും ശരി മോദി ഇല്ലെങ്കിലും ശരി അവരവരുടെ കച്ചവടം അവർ ചെയ്തു അതിൽ മോദിക്ക് യാതൊരു പങ്കുമില്ല ഇവരെന്തിനാണ് മോ മോദി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് വേണ്ടി ഈ ആയുധ കച്ചവടത്തിന് പിമ്പ് പണിയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർക്കറിയാവുന്ന ചില മേഖലയുണ്ട് അതിൽ ഈ പിമ്പ് എന്നുള്ള വാക്കൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവാം ഒരുപക്ഷെ അവർക്ക് അത് വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്കായിരിക്കാം അതായിരിക്കും എല്ലാവരും ചെയ്യുന്നത് എന്ന ധാരണയിലായിരിക്കും ആ സ്ത്രീ പറഞ്ഞത് ഞാൻ വളരെ സഭ്യമായ രീതിയിൽ വളരെ ഒതുക്കിയാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല ഇത് പറയേണ്ടത് എന്ന് എനിക്കറിയാം പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ കലാപ്രവർത്തനമൊക്കെ നടത്തിക്കോളൂ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളൂ പക്ഷേ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠാപരമായിരിക്കണം അല്ലാതെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ എന്തും ആരെ പറ്റിയും പറയാവുന്ന അത്ര സ്വാതന്ത്ര്യം അത് ആപത്താണ് അത് ശരിയല്ല ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർ കൂടി ഉപയോഗിക്കുമ്പോൾ വിനിയോഗിക്കുമ്പോൾ അത് വലിയ വിഷയമാവും മറ്റെവിടെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനകം തന്നെ അവർ ആ പാർട്ടിയിലുള്ള ഏതെങ്കിലും സ്ത്രീകൾ തന്നെ നിങ്ങളെ കൈവച്ചേനെ കാരണം അത്ര വാചകങ്ങളാണ് നിങ്ങൾ ഉപയോഗിച്ചത് ആവർത്തിക്കരുത് ഇത് മാത്രമേ പറയുന്നുള്ളൂ തൽക്കാലം